നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്താണ് കമ്മ്യൂണിസം, അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിസ്റ്റ്? കമ്മ്യൂണിസം എന്താണ്, കമ്മ്യൂണിസ്റ്റ് എന്താണെന്ന് നമ്മൾ പലരുടെ വായിൽ നിന്ന് കേട്ടിട്ടുണ്ട്. നോവലുകളാകട്ടെ, അല്ലെങ്കിൽ പുസ്തകങ്ങളാകട്ടെ, സിനിമകളാകട്ടെ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ വിജയുടെ ഒരു സിനിമയെ പോലും കമ്മ്യൂണിസം എന്താണെന്ന് ഇങ്ങനെ തൻ്റെ മറ്റൊരു കഥാപാത്രത്തോട് പറയുന്നുണ്ട്. അതായത്, നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ കൊണ്ടുവന്നു. നമ്മുടെ സഹപാഠിയായിട്ടുള്ള ഒരാൾക്ക് ഭക്ഷണമില്ലെങ്കിൽ ആ ആൾക്ക് നമ്മൾ ഭക്ഷണം പങ്ക് വെച്ച് കൊടുത്താൽ അതും കമ്മ്യൂണിസം ആണെന്നാണ് പറഞ്ഞു വെക്കുന്നത് അതിനകത്ത്. പക്ഷേ ഇതൊന്നുമല്ല കമ്മ്യൂണിസം എന്ന് ആത്യന്തികമായിട്ട് പറയുന്നത് നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം 2016 ഏപ്രിൽ 18, ആ സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയല്ല, സംസ്ഥാന സെക്രട്ടറിയുമല്ല. ആ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് മാറിയിട്ട് കോടിയേരി ബാലകൃഷ്ണനാണ് ആ സമയത്ത് സംസ്ഥാന സെക്രട്ടറി. അന്നത്തെ ഒരു പോസ്റ്റുണ്ട് അദ്ദേഹത്തിൻ്റെ, അതിങ്ങനെയാണ് തുടങ്ങുന്നത്: കൂടുതൽ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകിയ തീരുമാനം മദ്യ നിരോധനം സാധ്യമാക്കാനുള്ളതാണോ എന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കണം. ഇങ്ങനെ കൂടുതൽ കൂടുതൽ മദ്യശാലകൾ അനുവദിച്ചുകൊണ്ടാണോ ഘട്ടം ഘട്ടമായി മദ്യ നിരോധനം നടപ്പാക്കുന്നത്? 10% വെച്ച് ചില്ലറ വ്യാപാര ഔട്ട്ലെറ്റുകൾ ഒഴിവാക്കുമെന്ന് പ്രഖ്യാപിച്ച ശേഷം നിലവിലുള്ളവയിൽ കൂടുതൽ കൗണ്ടറുകൾ തുറക്കുന്ന അതേ കള്ളക്കളിയാണ് ഇവിടെയും. കോഴയിൽ അധിഷ്ഠിതമായ മദ്യനയമാണ് ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കുന്നത്. പുതുതായി 10 3-സ്റ്റാർ ഹോട്ടലുകൾ 5-സ്റ്റാറായി അപ്ഗ്രേഡ് ചെയ്യാൻ അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഘട്ടം ഘട്ടമായി ഇങ്ങനെ പോകുന്നു ആ പോസ്റ്റ്. 2016 ഏപ്രിൽ 18. ഇനി ഇന്നത്തെ LDFൻ്റെ പുതിയ മദ്യനയം: ബെബ്കോയ്ക്കും കൺസ്യൂമർ ഫെഡിനും കീഴിൽ കൂടുതൽ മദ്യവിൽപ്പനശാലകൾ തുറക്കും. ഇടയ്ക്ക് 2016 പറഞ്ഞ കാര്യം കൂടെ ഒന്ന് ഓർക്കണേ, അപ്പോഴേ ഇതിൻ്റെ രസം മനസ്സിലാകത്തുള്ളൂ. മദ്യവിൽപ്പനശാലകളുടെ സൗകര്യം കൂട്ടും. ID പാർക്കുകളിൽ മദ്യം നൽകാൻ പ്രത്യേക ലൈസൻസ്. കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ അനുമതി. 2023 ഏപ്രിൽ മുതൽ പ്ലാസ്റ്റിക് കുപ്പിയിൽ മദ്യം വിൽക്കാൻ അനുവദിക്കില്ല. അതെന്തിനാണെന്നറിയോ? അത് സദുദ്ദേശത്തിലാണ്. അതായത്, പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിൽ താഴെ വീണാൽ പൊട്ടത്തില്ലല്ലോ. ചില്ലിൻ്റെ കുപ്പിയാണെങ്കിൽ അത് താഴെ വീണ് പൊട്ടിപ്പോവും. അപ്പോൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കുടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത്രയും മദ്യം ഉപയോഗം കുറയത്തില്ലേ? അതുകൊണ്ടാണ് കേട്ടോ, അതിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കണം. 1ാം തീയതി ഡ്രൈ ഡേ ആയി തുടരും. ഓഹ്, എന്തായാലും വലിയൊരു ഇളവ് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. 1ാം തീയതി ഡ്രൈ ഡേ ആയിട്ട് തുടരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്ത് മനസ്സിലായി? ഒരിക്കൽ ഒരു നിലപാടെടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് വർഷങ്ങൾ കഴിയുമ്പോൾ അതേ നിലപാടുകൾ വെള്ളം തൊടാതെ വിഴുങ്ങുകയും പണ്ട് പറഞ്ഞത് ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രതിഭാസത്തിനെ നമുക്ക് കമ്മ്യൂണിസം അഥവാ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയാം. ഇതൊരു ഉദാഹരണം. മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ട്രില്ലർ മുതൽ തുടങ്ങാം, ഈ നിലം ഉഴുതു മറിക്കാൻ വേണ്ടിയിട്ട് ട്രാക്ടർ, അതുപോലെ തന്നെ ഈ മനുഷ്യനിങ്ങനെ തള്ളിക്കൊണ്ട് വരുന്ന അതും യന്ത്രമാണ് ട്രില്ലർ എന്ന് പറയും, ചെറിയത്. ആ ട്രില്ലർ മുതൽ ട്രാക്ടർ തുടങ്ങി കമ്പ്യൂട്ടർ, കാൽക്കുലേറ്ററിന് വരെ ഒരുപക്ഷേ ടൈപ്പ്റൈറ്റർ, പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് കൊയ്ത്ത് മെഷീൻ വരെ എല്ലാത്തിനും ഒരിക്കൽ എതിർ പറഞ്ഞുകൊണ്ടിരുന്നവരാണ് അവർ. പിന്നീട് അതിനെയൊക്കെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് കമ്മ്യൂണിസം: ഒരിക്കൽ തള്ളിപ്പറഞ്ഞതിനെ പിന്നെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നതിനെ ഇന്നത്തെ ഭാഷയിൽ കമ്മ്യൂണിസം അഥവാ ഉളുപ്പില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയാം. അപ്പോൾ കമ്മ്യൂണിസം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി വേറൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ നമ്മുടെ ഇപ്പോഴത്തെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയമുണ്ട്. അന്ന് പോലീസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയത് പോലീസിന് ഒരു എല്ല് കൂടിപ്പോയി. ഇനി പോലീസിന് ഒരു എല്ല് കൂടുതലായതുകൊണ്ടാണോ ഒരു എല്ല് കൂടുതലിട്ട് എന്നറിഞ്ഞുകൂടാ. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം അത് ഓർത്ത് വെച്ചിട്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ കേരള പോലീസിനൊരു സോഷ്യൽ മീഡിയ പേജുണ്ട്. ആ പേജിൽ ആ അഡ്മിൻ, അത് കൈകാര്യം ചെയ്യുന്ന ആരാണേലും കൊള്ളാം, ആളെ നല്ല ബ്രില്ലൻ്റാണ് കേട്ടോ, അവർ ഒരു ട്രോൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ട്രോളാണോ എന്തോ എന്ന് നിങ്ങൾ കണ്ടു തന്നെ നോക്കുക. കേരള പോലീസിൻ്റെയാണ്. എല്ലാം കറക്റ്റ് ആണല്ലോ അല്ലേ, ജോസുകുട്ടി പനക്കൽ, മനോരമയുടെ ജോസുകുട്ടി പനക്കലാണ് ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത്. പക്ഷേ ബാക്കി എഴുതി ചേർത്തിരിക്കുന്ന ഇവരാണ് കേരള പോലീസ്. എല്ലാം കറക്റ്റ് ആണല്ലോ അല്ലേ, എന്നിട്ട് ഒരു പൂച്ച ഈ കാറിൻ്റെ മുന്നിൽ എഴുതിയിരിക്കുന്ന പോലീസ് എന്ന
അത് നോക്കുകയാണ്. അതിൻ്റെ സ്പെല്ലിങ് കറക്റ്റാണോ എന്ന് നോക്കുകയായിരിക്കും. ഇവരിനി പഴയ ആഭ്യന്തരമന്ത്രിയെ കളിയാക്കുന്നതാണോ ട്രോൾ ചെയ്താണോ എന്നറിയില്ല. നമ്മളായിട്ടൊന്നും പറയുന്നില്ലേ, നമ്മുടെ കേരള പോലീസ് മാമന്മാരുടെ കാര്യമാണ്. ചിലപ്പം പഴയ ആഭ്യന്തരമന്ത്രി പണ്ട് പോലീസിന് ഒരു എല്ലും കൂടെ എക്സ്ട്രാ വെച്ചിട്ട് സ്പെല്ലിങ് തെറ്റിച്ച് എഴുതിയതിൻ്റെ കലിപ്പ് ചിലപ്പോൾ ഇപ്പോൾ തീർക്കുന്നതാകും, പറയാൻ പറ്റില്ലേ. പിന്നെ മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെ സജി ചെറിയൻ മന്ത്രി ഇപ്പോൾ വലിയ നന്മമരം കളിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം തുടരെ വിവാദത്തിൽ ഉൾപ്പെട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ സിൽവർ ലൈൻ കടന്നു പോകുന്ന വീടുകളൊക്കെ ഉണ്ട്, ചില വീടുകളുടെ പറമ്പുകളൊക്കെ, അവിടെയൊക്കെ നേരിട്ട് ചെന്നിട്ട് അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതും അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ശൈലിയിൽ അത് ഭീഷണിപ്പെടുത്തുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ പറയുന്നുണ്ട്. അതെന്തോ, അങ്ങനെ ചിലരെ കൊണ്ടെങ്കിലും ഈ ഊരി പിഴുതു മാറ്റിയ കല്ലുകളൊക്കെ തിരിച്ചുകൊണ്ട് ഇടിക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കാണാം. ഇതേപോലുള്ള ഇനിയും നിരവധി അനവധിയായിട്ടുള്ള നാടകങ്ങളൊക്കെ നമ്മൾ ലൈവായിട്ട് തന്നെ കാണാൻ പോവുകയാണ്. അതുകൊണ്ട് കണ്ണും കാതും കൂർപ്പിച്ച് തന്നെ ഇരിക്കുക. എന്തൊക്കെ നാടകങ്ങൾ ഇനി നമ്മൾ ഈ ചാനലിൽ കൂടെ കാണാനുള്ളതാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നടന്ന അഖിലേന്ത്യാ പണിമുടക്കിൻ്റെ ക്ഷീണം മാറ്റാനാണെന്ന് തോന്നുന്നു. ഏഷ്യാനെറ്റിലെ വിനു വി ജോണിനെയാണ് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. വിനു വി ജോൺ എളമരം കരിവിനെ തല്ലുമെന്നോ കൊല്ലുമെന്നോ ഒക്കെ പറയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിനു വി ജോണിനെതിരെ അവർ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. വിനു വി ജോണിനെ ഏഷ്യാനെറ്റിൽ നിന്ന് പുറത്താക്കുക എന്നൊക്കെയാണ് അവർ പറയുന്നത്. വിനു വി ജോണിനും ഏഷ്യാനെറ്റിനും ശമ്പളവും കാശും ഒക്കെ കൊടുക്കുന്നത് AKG സെൻറ്ററിൽ നിന്നാണോ എന്നേ നാട്ടുകാർക്ക് ഇനി അറിയാനുള്ളൂ. കാരണം ഏതോ ഒരു സ്ഥാപനം, ഇവരുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സ്ഥാപനത്തിന് അവിടെ ചെന്നിട്ട് വിനു വി ജോണിനെ പുറത്താക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്ലക്കാർഡൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, നമ്മൾ ഈ കേരളത്തിൽ തന്നെയാണോ വേറെ ഇവരൊക്കെ പറയുന്ന പോലെ വല്ല UPയിലാണോ ജീവിക്കുന്നത് എന്ന് ചിന്തിച്ചു പോകുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.